ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസേ ആവുന്നുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് ഓടിക്കാൻ തുടങ്ങിയത് ഈ ഒരു പീരീഡിലാണ്. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്, പക്ഷേ ഡ്രൈവിംഗ് ഞാനിപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പും പല പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു കോളേജൊക്കെ ആയപ്പോൾ തൊട്ട് പഠിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി. എനിക്ക് തോന്നുന്നു വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഞാനൊരാളാണ്. അപ്പോൾ ഈ മുമ്പും പണ്ട് തൊട്ടേ എന്തെങ്കിലും ഇപ്പോൾ പ്രോഗ്രാംസും റെക്കോർഡിങ്സൊക്കെ ഒന്നെങ്കിൽ അച്ഛൻ കൊണ്ടുവിടും, അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പഠിക്കണം ആ ഒരു ആവശ്യം അങ്ങനെ തോന്നാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ നീണ്ടു നീണ്ടു പോയി. പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ചേച്ചി വല്യമ്മയാണ് എന്താ പറയുക പഠിക്കണം അങ്ങനെ എന്നുള്ള ആ ഒരു ഇതെൻ്റെ മനസ്സിലേക്ക് ഇട്ട് തന്നത്, ആ ഒരു ഇൻസ്പിറേഷൻ. അങ്ങനെ ഫൈനലി എന്തായാലും ഇനി പഠിക്കണം എന്നുള്ള ഡിസിഷൻ തന്നെ എടുത്തു. കാരണം ഇന്നത്തെ കാലത്ത് ഒന്നാമത് നമുക്ക് എപ്പോഴും അച്ഛനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ഡ്രൈവറിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡിങ്സും പ്രോഗ്രാംസൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ശരിക്കും ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമുക്ക് അത് പഠിച്ചവർക്കത് ഓടിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സ്വപ്ന ഡ്രൈവിംഗ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഈ വർഷമാണ് ലൈസൻസ് എടുത്തത്. അപ്പോൾ ലൈസൻസ് എടുക്കാൻ തന്ന ഡേറ്റിൽ ആക്ച്വലി വേറൊരു കോംപ്ലിക്കേഷൻ വന്നു. ഇങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും അറിയണ്ടായിരിക്കും ലൈസൻസിലെ കുറച്ച് ഈ ടെസ്റ്റിൻ്റെ റൂൾസൊക്കെ മാറ്റി. ആ കറക്റ്റ് ആ മാറ്റിയതിൻ്റെ ആ സമയത്തായിരുന്നു എൻ്റെ ഡേറ്റ് തന്നത്. അപ്പോൾ അങ്ങനെ അത് പിന്നെയും നീണ്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എനിക്ക് ടൈം കിട്ടി പഠിക്കാൻ. എന്താ പറയുക, ഇപ്പോൾ ഈ പ്രോഗ്രാംസും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, എന്താണ് അയ്യോ മോശമല്ലേ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടി, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഡ്രൈവർ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് നാൾ ഡ്രൈവറെ ഇരുത്തി അങ്ങനെയാണ് ഓടിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. തന്നെ എടുത്ത് തുടങ്ങി അതിൻ്റെ ചെറിയ ചെറിയ തട്ടിലും മുട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള രീതിയിൽ ആ ഒരു സ്പിരിറ്റ് തന്നെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു 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 മാസം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് വർക്ക്ഷോപ്പിലേക്ക് പോയി കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഒന്ന് എന്താ പറയുക കുറച്ചും കൂടി ഒന്ന് തെളിയുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഡ്രൈവിംഗ്. എല്ലാ ദിവസവും രാവിലെ ഇന്ന് എന്താണ് ഞാൻ എവിടേക്കാണ് പോവാന്നുള്ള ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ രാവിലെ കാറെടുത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫേസിലാണ് ഞാനിപ്പോൾ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ച കാറ് i20 ആണ്, ഞങ്ങളുടെ ആദ്യത്തെ വെഹിക്കിൾ അതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യം ഡൽഹിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഡൽഹി ഓർമ്മകളിലെല്ലാം ഈ i20 ആ റിലേറ്റഡ് ആണ്, ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മോന് അത് കഴിഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഡൽഹി പോയപ്പോഴും അപ്പോൾ മോന് ഒരു ഒന്നൊന്നര വയസ്സ് വരെയൊക്കെ ഞങ്ങൾ ഡൽഹിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മോനെയും കൊണ്ട് ഒരു സ്ഥലത്ത് ഡൽഹിയിൽ അങ്ങനെ പോകുന്നതും ഞാനും ഹസ്ബൻഡിൻ്റെ പേര് സിദ്ധാർത്ഥ്, മോൻ്റെ പേര് ഗൗതം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്നതും അങ്ങനെ നല്ല ഓർമ്മകളാണ് i20. അത് കഴിഞ്ഞ് ഇപ്പോഴും i20 ഉണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടില്ല അത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇത് വീട്ടിലത്തെ കാറാണ്. ഒരു ഇതിപ്പോൾ ഒരു 5-6 വർഷമായി. സ്വിഫ്റ്റ് ഡിസയറാണ്, നല്ല നല്ല കാറാണിത്. നല്ല മൈലേജും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സിറ്റി ഈ എന്താ പറയുക ഈ ട്രാഫിക്കിലും അതെല്ലാം പാർക്കിങ്ങിലും എല്ലാം സ്പേസും ഒരുപാടില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഹൈറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ കാറ് എനിക്ക് വളരെ കംഫർട്ടബിളാണ്. ഒരു
ഫ്യൂച്ചറിൽ അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളൊരു കാർ അങ്ങനെ ഇല്ല. എനിക്കൊരു ഡ്രീം കാർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എനിക്കില്ല. സിദ്ധാർത്ഥിന് കൂടുതലും എസ് യു വിസ് ആണ് താല്പര്യം. അപ്പോൾ I20 ഇപ്പം ഞങ്ങൾ ഇനി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന സമയത്ത് എസ് യു വി ആയിരിക്കും മിക്കവാറും എടുക്കുന്നത്. എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു കാറ് ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഞാനങ്ങനെ നെയിംസും അങ്ങനെ ഒരു ഡ്രീം കാർ എന്നുള്ള രീതിയിൽ അങ്ങനെ എൻ്റെ മനസ്സിലില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, സേഫ് ആയിരിക്കണം ഓടിക്കുമ്പോൾ, അങ്ങനെ ഒരു ആ ഒരു രീതിയിലായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫോർഡ് ഫീഗോ അല്ലെങ്കിൽ ഹോണ്ട ബ്രയോ അങ്ങനെ കുറച്ച് കാർസ് എനിക്ക് എൻ്റെ ഹൈറ്റിനും എല്ലാം കൂടി പറ്റുന്ന കംഫർട്ടബിളായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറായിരിക്കും. പക്ഷേ എനിക്ക് എന്താ പറയുക, എല്ലാ കാർസും ഇപ്പോൾ എസ് യു വി ആണെങ്കിലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, ഒന്ന് ഓടിക്കണം എന്ന്. അതുപോലെ ഇപ്പോൾ ഈ ഓടിച്ച് പഠിച്ചതിന് ശേഷം പുറത്ത് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ റോഡ്സൊക്കെ ശരിക്കും നമുക്ക് കാണുമ്പോൾ കൊതിയാവും ഓടിക്കാൻ. അപ്പോൾ അത് കാണുമ്പോൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഒക്കെ എപ്പോഴെങ്കിലും ഓടിക്കണം എന്ന് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഓടിക്കുന്നത് വീട്ടിൽ ആദ്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒക്കെ വലിയ ടെൻഷനായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥ് വളരെ എൻകറേജിങ് ആണ്, അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ വീട്ടിലെല്ലാവരും കുഴപ്പമൊന്നുമില്ല, അത് അവരത് യൂസ്ഡായി. ഞാൻ ഒറ്റയ്ക്ക് എടുത്തെടുത്ത് ആദ്യം ഒറ്റയ്ക്ക് എടുത്തപ്പോൾ നല്ല ടെൻഷനായിരുന്നു, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. സിദ്ധാർത്ഥിന് അത്യാവശ്യം ടെൻഷനുണ്ട്, പക്ഷെ എന്നാലും പഠിക്കണം എന്നുള്ള ഓടിക്കണം എന്നുള്ള നമ്മൾ ആ ഒരു എന്താ പറയുക, എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റുക എന്നുള്ള ആ ഒരു ഇൻഡിപെൻഡൻ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇപ്പോഴത്തെ കാലത്ത്. നമുക്ക് ഇപ്പോൾ ഒരു റെക്കോർഡിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു ആ ഒരു ഫ്രീഡം, ആ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതാണ് എൻജോയ് ചെയ്യുന്നത്.